ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷവും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു മഹാസന്തോഷമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് വരവായി കഴിഞ്ഞാൽ എല്ലായിടത്തും നക്ഷത്ര വിളക്കുകൾ തൂങ്ങുന്നു. അതുപോലെ തന്നെ വ്യാപാര ശാലകളൊക്കെയും വസ്ത്രശാലകളിലെ ചില്ലുജാലകൾ വഴി യാത്രക്കാർക്ക് സമ്മാനിക്കുന്ന വിപണന ചിരികൾക്ക് നിറം ചുവപ്പാണ്. വെള്ളയ്ക്കൊപ്പം ചുവപ്പും ചേർന്നാലോ സംഭവം പൊടിക്കും. ഭാഷ എത്ര മാറിമറിഞ്ഞാലും ഈ നിറങ്ങൾ മാറ്റി നിർത്തിയൊരു ക്രിസ്തുമസ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലെ ഒരു പ്രമുഖ വസ്ത്ര വ്യാപാരത്തിൻ്റെ മുമ്പിലാണ്. അവിടെ ഒരുക്കിയിരിക്കുന്ന നയനമനോഹരമായ അലങ്കാരങ്ങൾ, നമ്മളെ കൺകുളിർക്ക കാണുവാൻ പറ്റിയ മനോഹരമായ ചില ഡെക്കറേഷൻസാണ് അപ്പോൾ ഇന്ന് തിരുവല്ല ഏരിയയിലെ കാഴ്ചകളാണ്. തിരുവല്ലയിലെ ക്രിസ്തുമസിനെ വരവേൽക്കുന്ന തിരുവല്ലയുടെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്ന കാര്യം മറന്നു പോകരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ലൈക്ക് നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ആശംസിക്കുക. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും തിരക്കേറിയ നഗരമാണ് തിരുവല്ല. തിരുവല്ലയെ നമുക്ക് മിനി കൊച്ചി തന്നെയാണ് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അമ്പരചുംബികളായ നിരവധി കെട്ടിടങ്ങളാൽ സമൃദ്ധമാണ് തിരുവല്ല. തിരുവല്ലയിലെ വസ്ത്ര വ്യാപാര രംഗത്തും സ്വർണ വ്യാപാര രംഗത്തും ബാങ്ക് മേഖലയിലും ഒക്കെ നിരവധി സ്ഥാപനങ്ങളാണ് തിരുവല്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. തിരുവല്ല കേന്ദ്രീകരിച്ച് നിരവധി ഫുഡ് സ്റ്റാളുകൾ, അതുപോലെ തന്നെ ബ്രാൻഡഡ് കടകൾ ഒക്കെ വന്നിരിക്കുന്ന ഷോപ്പുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് തിരുവല്ല. തിരുവല്ല ഇന്ന് ക്രിസ്തുമസിൻ്റെ വർണ്ണപ്പകിട്ടിലാണ്. നിരവധി ഷോപ്പുകൾ ക്രിസ്തുമസ് ദീപാലങ്കാരങ്ങളാൽ നമുക്ക് മനോഹാരിത നൽകുന്ന നല്ല കാഴ്ചയാണ്. തിരുവല്ല റോഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന റോഡുകൾ തന്നെയാണ് ഇതൊക്കെ. നിങ്ങളിതുവരെ സഞ്ചരിച്ചിട്ടുള്ളവർ തന്നെയാണ്. നിങ്ങൾക്ക് ഈ റോഡുകളും ഈ ഷോപ്പുകളും ഒക്കെ പരിചയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. തിരുവല്ലയുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം തിരുവല്ല വഴിയാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ തിരുവല്ലയിൽ ഷോപ്പിങ്ങിലേക്ക് എത്താറുണ്ട്. പ്രവാസി മലയാളികൾ, പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണ്. അതുതന്നെയാണ് കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ഇടയിൽ നമ്മൾ ഒരു വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. പ്രവാസികളുടെ പണം ബാങ്കിൽ നിക്ഷേപം, അതായത് അവകാശമില്ലാത്ത ബാങ്ക് നിക്ഷേപകരുടെ എണ്ണം കൂടുതലുള്ളത് തിരുവല്ല ബാങ്കുകളിലാണ്. അതുപോലെ തന്നെയാണ് തിരുവല്ലയ്ക്ക് അടുത്ത മേഖലയാണ് കുമ്പനാട്. ആ സ്ഥലങ്ങളൊക്കെ പ്രവാസികൾ ഏറ്റവും കൂടുതൽ വസിക്കുന്ന സ്ഥലമാണ് തിരുവല്ല. അതുകൊണ്ട് തന്നെ തിരുവല്ലയിലേക്കാണ് ബ്രാൻഡഡ് ഷോപ്പുകൾ നിരവധിയാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് വലിയൊരു ഈ കൊച്ചി എന്ന കൊച്ചിയിലേക്ക് എല്ലാവരും ഷോപ്പിങ്ങിന് പോകുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും തിരക്കേറിയ ഷോപ്പിങ്ങിന് വേണ്ടി കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുന്നത് തിരുവല്ലയിലാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. തിരുവല്ല മുത്തൂർ റോഡാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. വലിയ ബിൽഡിങ്ങുകൾ, വലിയ ഷോപ്പുകളൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന നല്ല കാഴ്ചയാണ് നമുക്ക് കാണാവുന്നത്. ഇത് മുത്തൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന സ്ഥലമാണ്. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയം കാണും. അപ്പോൾ നമ്മളും ഇന്ന് ഈ ഒരു ക്രിസ്മസിനെ ഓരോ ഷോപ്പുകൾ, അതുപോലെ തന്നെ ഓരോ ചെറിയ വീടുകളൊക്കെ അലങ്കരിച്ചിരിക്കുന്ന നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ നിങ്ങളിത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. തിരുവല്ല കാണുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ചുവപ്പിനെയും വെളുപ്പിനെയും ക്രിസ്തുമസിനോടനുബന്ധിച്ച് അടുപ്പിക്കുന്ന കാരണങ്ങളിലൊന്നാണ് ക്രിസ്മസ് പാപ്പ തന്നെയാണ്. സാന്റായുടെ വെള്ള അരികു വരെയുള്ള നീളൻ ചുവപ്പ് കുപ്പായത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഈ നിറപ്പകർച്ച ഉണ്ടായിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ചുവപ്പിനൊപ്പം പച്ചയ്ക്കാണ് പ്രധാനമായിട്ട് സ്ഥാനം നൽകുന്നത്. ഇവിടെ പച്ച നിറം വെളുപ്പിനും വഴിമാറും. പച്ച ക്രിസ്മസ് ട്രീയിലൊതുങ്ങും. എന്തായാലും കുട്ടികൾക്കും കരോത്സംഘങ്ങൾക്കും അപ്പുറം സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ക്രിസ്മസ് സൂപ്പറാകുന്നത് അതിൻ്റെ ചുവപ്പണിയുമ്പോഴാണ്. തലയിലൊരു ചുവപ്പ് തൊപ്പിയെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്തിനെന്ത് ക്രിസ്മസ് തിളക്കം? നിറം ഏതെങ്കിലുമാകട്ടെ, ക്രിസ്മസ് കളറായാൽ മതി എന്നാണ് ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെയും പറയുന്നത്. തൂമഞ്ഞിൻ പുതപ്പണിഞ്ഞൊരു ക്രിസ്മസ് രാവിൻ്റെ ഉറക്കം, എന്നിട്ടും എൻ്റെ മഞ്ഞിൻ്റെ വെണ്മയേക്കാൾ ചുവപ്പാണ് ക്രിസ്മസിന് നിറം നൽകുന്നത്. അപ്പോൾ ആ ചുവപ്പാണ് നമുക്ക് കൂടുതലും നമ്മുടെ കാഴ്ചയിലേക്ക് എത്തിച്ചേരുന്നതും നിരവധി ഷോപ്പുകളൊക്കെയും നമുക്ക് കാണുവാനും കഴിയുന്നത്. ഇത് തിരുവല്ലയിലെ ഒരു പ്രമുഖ വസ്ത്ര വ്യാപാര ഷോപ്പാണ്.
ആ ഷോപ്പിന് മുമ്പിൽ വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന പുൽക്കൂട്, അതുപോലെ തന്നെ ബേദലഹേമിൻ്റെ മാതൃകയിലൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ വളരെ നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന സുന്ദരമായ ഒരു ബേദലഹേമിൽ പോയി വരുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക. എല്ലാ വർഷവും തിരുവല്ലയിലെ ഈ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനം ഇത്തരത്തിൽ ഉള്ള ഡെക്കറേഷൻ ചെയ്യാറുണ്ട്. ഇവിടെ ഒരു നല്ല കസ്റ്റമേഴ്സിന് നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറ് ഉള്ളത്. പ്രത്യേകിച്ചും നല്ല ഒരു ഓഫറൊക്കെ നൽകുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ നല്ല സുന്ദരമായ കാഴ്ച കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് തിരുവല്ല വഴി ഒന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം പ്രകാശപൂരിതമായ പ്രകാശങ്ങൾ, നക്ഷത്ര ദീപങ്ങളൊക്കെ നിറഞ്ഞ് മറ്റുള്ള ലൈറ്റുകളൊക്കെ ഇട്ട് പല രീതിയിലുള്ള നക്ഷത്രങ്ങൾ തൂക്കിയിരിക്കുന്ന ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ ഹോട്ടലുകളും ഓരോ കമ്പ്യൂട്ടർ ഷോപ്പായാലും പെട്രോൾ പമ്പായാലും എന്തിനാ ചെറിയ ജ്യൂസ് കടകൾ പോലും, മൊബൈൽ ഷോപ്പ്, എല്ലാം ഒരുപോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു, ഒരുപോലെ ദീപാലങ്കരാൽ മനോഹരമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് തിരുവല്ലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്, നിങ്ങൾക്കും വളരെ സന്തോഷമാണ്. കൂടുതലും പ്രവാസി മലയാളികളാണ് ഈ കാഴ്ചകളൊക്കെ കാണുവാനായിട്ട് ഇഷ്ടപ്പെടാറുള്ളത്. നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ ഒരു പുത്തരിയല്ല. എന്നാൽ വിദൂരതയിൽ, കേരളത്തിന് വെളിയിൽ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നവരുണ്ട്. സ്വന്തം നാട്ടിലെ കാഴ്ചകൾ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങൾ കാണുക, ആസ്വദിക്കുക. Once a tear, once a cushion from